അടുത്തത് എയർ കൂൾഡ് എൻജിൻ രണ്ട് ടൈപ്പ് എൻജിനുകളിൽ ഏറ്റവും ആദ്യം ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത് എയർ കൂൾഡ് എൻജിനുകളാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ദിസ് ഈസ് ദി മോസ്റ്റ് കോമൺ സിസ്റ്റം സാധാരണ ഉപയോഗിക്കുന്ന സാധാരണ ഇതിൽ ഏറ്റവും സിമ്പിളായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സിസ്റ്റമാണ് ഈ എയർ കൂൾഡ് എൻജിൻ യൂസ്ഡ് ഇൻ ലൈറ്റ് സിംഗിൾ സിലിണ്ടർ എൻജിൻ ചെറിയ ഒറ്റ സിലിണ്ടർ എഞ്ചിനുകളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാലും ചില ജനറേറ്ററുകളിലെല്ലാം മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ട്വിൻ സിലിണ്ടർ എഞ്ചിനുകളിലെല്ലാം കിർലോസ്കറിൻ്റെ എല്ലാം ട്വിൻ സിലിണ്ടർ എഞ്ചിനുകളിലെല്ലാം എയർ കൂൾഡ് എൻജിൻ ഉപയോഗിക്കാറുണ്ട് യൂസ്ഡ് ഇൻ ടു വീലേഴ്സ് ആൻഡ് ത്രീ വീലേഴ്സ് ടു വീലറുകളിലും ത്രീ വീലറുകളിലും ആണ് കൂടുതലായും നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ചെറിയ ലൈറ്റ് ഡ്യൂട്ടി ആപ്ലിക്കേഷനുകൾ കോമണായി ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം എയർ കൂൾഡ് എൻജിൻ സിലിണ്ടേഴ്സ് ആർ സെമി ഇൻഡിപെൻഡൻ്റ് അത് സ്വതന്ത്രമായി നിൽക്കുന്ന സിലിണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഈ എയർ കൂൾഡ് എൻജിന് ഭൂരിഭാഗവും ഇപ്പം ടു വീലറിൻ്റെ ബൈക്കിൻ്റെയോ എൻജിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിലിണ്ടേഴ്സിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അഴിച്ച് മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും സിലിണ്ടറും ഈ എയർ കൂളിംഗ് സിസ്റ്റം ഉള്ള ആ മെക്കാനിസം മൊത്തം നമുക്ക് അഴിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിനെ വേണമെങ്കിൽ സെമി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം സിലിണ്ടറുകൾ അതേപോലെ തന്നെ ദേ ആർ നോട്ട് ഗ്രൂപ്പ്ഡ് ഇൻ എ ബ്ലോക്ക് ഒരു ബ്ലോക്കിൽ മൊത്തത്തിൽ നാല് സിലിണ്ടർ അഞ്ച് സിലിണ്ടറും സാധാരണ ഉള്ളതിൽ അഞ്ച് സിലിണ്ടർ ഒന്ന് തന്നെയാണ് ഉണ്ടാകും ഫോർ സിലിണ്ടർ എഞ്ചിനിലോ ആണെങ്കിൽ അല്ലെങ്കിൽ ത്രീ സിലിണ്ടറോ ഫോർ സിലിണ്ടറോ ആണെങ്കിൽ എല്ലാ സിലിണ്ടറും ഒരു ബ്ലോക്കിൽ തന്നെയാണ് ഒരു ബ്ലോക്കിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരുന്നത് ഇതിനകത്ത് വേണമെങ്കിൽ ഈ സിലിണ്ടേഴ്സിനെ വേണമെങ്കിൽ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ദേ ആർ നോട്ട് ഗ്രൂപ്പ്ഡ് ഇൻ എ ബ്ലോക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലാക്കി അഴിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് എയർ കൂൾഡ് എയർ കൂൾഡിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഫിൻസ് ആർ പ്രൊവൈഡഡ് ഓൺ ഹെഡ് സിലിണ്ടർ ടു ഡിസിപ്പേറ്റ് ഹീറ്റ് ഫിൻസ് ഫിൻസാണ് ഇതിൻ്റെ അത് ഹീറ്റിനെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടി വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഘടകം ആ ഫിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എവിടെയൊക്കെ സിലിണ്ടർ ഹെഡിലും സിലിണ്ടർ ബ്ലോക്കിലും സിലിണ്ടറിൻ്റെ ചുറ്റിലും അതേപോലെ തന്നെ സിലിണ്ടർ ഹെഡ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല സിലിണ്ടറിൻ്റെ ചുറ്റിലും അതേപോലെ തന്നെ സിലിണ്ടർ ഹെഡിൻ്റെ മുകളിലും ഫിൻസ് ആർ പ്രൊവൈഡഡ് ടു ഡിസിപ്പേറ്റ് ഹീറ്റ് അപ്പോൾ ആ പേര് നമ്മൾ ഓർമ്മിച്ച് വെക്കണം ഫിൻസ് ഫിൻസാണ് ഇതിനകത്ത് എഞ്ചിനകത്ത് വരുന്ന ടെമ്പറേച്ചറിന് വെളിച്ചെടുത്ത് അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്നത് ഡയറക്റ്റ് കൂടുതൽ എഞ്ചിനായതുകൊണ്ട് തന്നെ നേരിട്ട് എയറിലേക്കാണ് അറ്റ്മോസ്ഫിയറിലേക്കാണ് ഇത് കൊടുക്കുന്നത് ഇൻ സം എഞ്ചിൻസ് ഷ്രൗഡ്സ് ആർ ആൾസോ പ്രൊവൈഡ് ഒരു പുതിയ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഷ്രൗഡ് എസ് എച്ച് ആർ ഒ യു ഡി എസ് ഷ്രൗഡ് ആർ ആൾസോ പ്രൊവൈഡ് ഷ്രൗഡ്സ് ഇംപ്രൂവ്സ് എയർ സർക്കുലേഷൻ ഈ എഞ്ചിൻ്റെ എല്ലാം പുറകു വശത്ത് ഫ്രണ്ടിലേക്ക് വരുന്ന ഫ്രണ്ടിൽ നോർമലായിട്ടുള്ള എയറിൻ്റെ ഫ്ലോ കിട്ടും സിലിണ്ടറിൻ്റെ പുറകു വശത്തെല്ലാം എയറിൻ്റെ ഫ്ലോ കിട്ടുന്നതിന് വേണ്ടി എയറിനെ ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഷ്രൗഡ് എന്ന് പറയുന്നത് ഷ്രൗഡ്സ് ഇംപ്രൂവ് എയർ സർക്കുലേഷൻ എയർ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ഷ്രൗഡ് ഒരു കവറിങ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ കൂളിങ്ങിലുകൊണ്ട് എയർ കൂളിങ്ങിലും ഉണ്ടാവും ഉയർന്ന എയറിനെ ഡയറക്റ്റ് ചെയ്ത് സിലിണ്ടറിൻ്റെ എല്ലാ ഭാഗത്തേക്കും അല്ലെങ്കിൽ എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള മെക്കാനിസത്തിനെയാണ് നമ്മൾ ഷ്രൗഡ് എന്ന് പറയുന്നത് ഒരു കവറിങ് ആയിരിക്കും അത് ആ കവറിങ് തട്ടി എല്ലാ ഭാഗത്തിൻ്റെ പുറകു വശത്തുള്ള ഭാഗത്തും സിലിണ്ടറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എയറിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഷ്രൗഡ് എന്ന് പറയുന്നത് എംപ്ലോയ്ഡ് ഇൻ സ്മോൾ സ്റ്റേഷണറി എഞ്ചിൻ ചെറിയ സ്റ്റേഷണറി എഞ്ചിനുകളിലും നേരത്തെ പറഞ്ഞു ടു വീലറുകളിലും ത്രീ വീലറുകളിലും ചെറിയ സ്റ്റേഷണറി എഞ്ചിനുകളിലും ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് കൂളിങ്ങാണ് എയർ കൂൾഡ് എഞ്ചിൻ യൂസ്ഡ് ഇൻ ബോത്ത് എസ് ഐ എൻ സി ഐ എഞ്ചിൻസ് എസ് ഐ എഞ്ചിനും ഉപയോഗിക്കാറുണ്ട് സി ഐ എഞ്ചിനുകളിലും ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതെല്ലാം ചെറിയ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം അതിനു വേണ്ടി ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിൻ്റെ വർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ എയർ കൂൾഡ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ
മനസ്സിലാക്കി വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റുള്ള ഡീറ്റെയിൽ ഇതിൻ്റെ വർക്കിംഗ് അഡ്വാൻറ്റേജ്സ് ഡിസഡ്വാൻറ്റേജ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് സ്ലൈഡിൽ നമുക്ക് പഠിക്കും. അപ്പോൾ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. താങ്ക് യു.